ഫോട്ടോ ജേർണലിസം തുടരുന്നു. മീഡിയം ഇസ് എ മെസ്സേജ്, മാധ്യമം തന്നെയാണ് സന്ദേശം. പറഞ്ഞത് മാധ്യമഗുരു മാർഷൽ മക്ലൂഹനാണ്. Is the medium is the message. You see, it doesn't much matter what you say on the telephone. The telephone as a service is a huge environment. And that is the medium. And the environment affects everybody. What you say on the telephone affects very few. And the same with radio or any other medium. What you print is nothing compared to the effect of the printed word. The printed word sets up a paradigm, a structure of awareness which affects everybody in very, very drastic ways, and it doesn't very much matter what you print as long as you go on with that form of activity. വാക്കുകൾ വായനക്കാരുടെ ഭാവന വളർത്തുന്നുണ്ട്. അതേസമയം പത്രം വായന അഥവാ വാർത്ത വായന കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും കാര്യങ്ങൾ ഊഹിച്ചെടുക്കേണ്ടതുണ്ട്. ഇതും മാർഷൽ മക്ലൂഹന്റെ സിദ്ധാന്തം തന്നെ. For example, the word read, to read, means to guess. Look it up in the big dictionary. The word radon means to guess, and reading is actually an activity of rapid guessing. Because any word has so many meanings, including the word reading, many, many meanings, that to select one in a context of other words requires very rapid guessing. That's why a good reader tends to be a very quick decision maker. ഇവിടെയാണ് ചിത്രങ്ങളുടെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫുകളുടെ പ്രസക്തി ഏറുന്നത്. ഫോട്ടോ ജേർണലിസ്റ്റിന് വലിയ പ്രസക്തിയാണ് എന്ന് മാത്രമല്ല, പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ്. 1962 മാധ്യമ ഗുരുവായ മാർഷൽ മക്ലൂഹൻ പറഞ്ഞിട്ടുണ്ട്, ഈ അക്ഷരത്തേക്ക് മറികടന്ന് ചിത്രം വരുമെന്ന്. Television is cool and radio is hot. That's the message, and the medium is Marshall McLuhan. അതായത് മനുഷ്യൻ ഈ അക്ഷരമെന്ന് പറയുന്നതിൻ്റെ മനസ്സിലുള്ള ഒരു ശബ്ദത്തിൻ്റെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ്, അതായത് ചിത്രം കൊണ്ടുള്ള റെപ്രസെൻറ്റേഷൻ. അക്ഷരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചിത്രമാണ്. എന്നാൽ ഈ അക്ഷരമെന്ന ചിത്രത്തിനപ്പുറത്തേക്ക് വലിയ ദൃശ്യങ്ങൾ വന്ന് മാധ്യമങ്ങളിൽ നിറയും, പുസ്തകങ്ങളൊക്കെ നിറയുമെന്ന് നേരത്തെ തന്നെ മാർഷൽ മക്ലൂഹൻ പറഞ്ഞിരുന്നു. അന്ന് പലരും അക്ഷരത്തെ മായ്ക്കാൻ ആർക്ക് കഴിയുമെന്നൊക്കെ ചോദിച്ച് പിണങ്ങിയിരുന്നു. പക്ഷെ പിണങ്ങെങ്കിലും യാഥാർത്ഥ്യം അതാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ സംഭവിച്ചത് പത്രങ്ങളുടെ ശൈലി തന്നെ മാറാൻ തുടങ്ങി. ഉദാഹരണത്തിന് ടാബ്ലോയിഡ് പത്രങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ടാബ്ലോയിഡ് പത്രത്തിൻ്റെ ഒരു ശൈലി നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം പേജിൽ അര പേജിനേക്കാൾ കൂടുതൽ വരുന്ന വലിയൊരു ചിത്രമായിരിക്കും. എന്തുകൊണ്ടാവാം ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വന്നത്? 20th century തന്നെ ടെലിവിഷൻ വന്നു, സിനിമ വന്നു. അപ്പോൾ ജനം കൂടുതലായി ടെലിവിഷൻ കാണുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഈ കാഴ്ചക്കാരുടെ അല്ലെങ്കിൽ വായനക്കാരുടെയൊക്കെ ഓറിയൻറ്റേഷൻ, അവരുടെ താല്പര്യം ഇങ്ങോട്ടാണ്, വിഷ്വലിലേക്കാണ്. ദൃശ്യം ആണ് അവർക്ക് പ്രാധാന്യമായി തോന്നുന്നത്. ഈ വിഷ്വൽ ഓറിയൻറ്റേഷൻ കൂടി വന്നപ്പോഴത്തേക്ക് പത്രങ്ങൾ വിചാരിച്ചു, ഇനി പത്രം അക്ഷരം മാത്രം നിരത്തിയിട്ട് അല്ലെങ്കിൽ പേരിന് വേണ്ടി പടം മാത്രം നിരത്തിയിട്ട് കാര്യമില്ല, പത്രവും കൂടുതൽ വിഷ്വലാകണമെന്ന്. അങ്ങനെ കൂടുതൽ കൂടുതൽ വിഷ്വലാകുന്നതിൻ്റെ ഭാഗമായിട്ട് പത്രങ്ങൾ വലിയ വലിയ ചിത്രങ്ങൾ അച്ചടിക്കാൻ തുടങ്ങി, മൾട്ടി കളർ ചിത്രങ്ങളിലേക്കായി. ഇന്ന് ശീർഷകങ്ങളിൽ പോലും നമുക്ക് കാണാവുന്നത് ഈ വിഷ്വൽ ഇമ്പാക്റ്റാണ്. തലപ്പന്ത് കളി എന്നൊരു ശീർഷകം ഒരു പത്രത്തിലിട്ടപ്പോൾ ആ പന്ത് കളി എന്നതിൻ്റെ കായുടെ പുറത്തൊരു പന്ത് വന്ന് തട്ടുന്ന പ്രതീതി അവരുണ്ടാക്കിയെടുത്തിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ വിഷ്വൽ ഇമ്പാക്റ്റ്, ദൃശ്യത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എഴുത്തിൽ കൂടെ വേണ്ടി വരുന്നു എന്നതുകൊണ്ടാണ്. ഇനി ജേർണലിസം എന്ന ഈ മാധ്യമ പ്രവർത്തനം തന്നെ, മാധ്യമപ്രവർത്തനത്തിലെ എഴുത്തിന് തന്നെ ഒരു സവിശേഷത ഉള്ളത് ആ എഴുത്ത് വിഷ്വലായിരിക്കണം എന്നാണ്. അതായത് നിങ്ങൾ പറയുന്ന കാര്യം വായനക്കാരുടെ മനസ്സിൽ ഒരു ചിത്രമായി രൂപപ്പെടണമെന്നാണ്. ഇതൊക്കെ ഉള്ള സ്ഥിതിക്ക് ഈ ഫോട്ടോ ജേർണലിസ്റ്റിന് എന്തുകൊണ്ടാണ് പ്രാധാന്യം കൂടാതിരിക്കുക, കൂടാനേ തരമുള്ളൂ? About 4:00 in the afternoon, I received a call. We're sending a team to Romania tonight. Can you go? Populare din București, poți de rând, aceasta... Headline Bucharest, Romania. Ousted communist dictator Nicolae Ceaușescu and his wife have been executed. We found an orphanage that we could get into without having any official take us. And that's when we saw the children in this one orphanage, orphanage number 4, which was horrible.
But I realized that I can't bring them all back. So my way of adopting one is sort of to adopt them all. ഇപ്പോൾ കണ്ടത് ഒരു ഡോക്യുമെൻ്ററിയുടെ ചില ഭാഗങ്ങളാണ്. ഹാൻഡ് ഹെൽഡ് എന്ന ഡോക്യുമെൻ്ററിയിലൂടെ ഒരു ഫോട്ടോഗ്രാഫറുടെ ജീവിതം ഡോൺ ഹാൻ എന്ന സംവിധായകൻ വിവരിക്കുന്നു. ഫോട്ടോഗ്രാഫിയും ഫോട്ടോ ജേണലിസവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ എപ്പിസോഡിൽ ഇത്തരം ചില ഡോക്യുമെൻ്ററികളുടെ വിഷ്വൽസും സിനിമകളുടെ ട്രെയിലറുകളും കാണിക്കുന്നുണ്ട്. एक पल में मानेगी दिल से हमेशा है बच्ची जिंदगी तू भी मेरे ही जैसी है दिखती सयानी है कच्ची पूरा मूले के बैठी क्यों चल थाम ले जहां मैं चलूं वहीं तू चले जहां तू चले वहीं मैं चलूं. हे आप सुनिए, കാഴ്ചയുടെ വിശ്വാസ്യതയാണ് ക്യാമറ. വാക്കുകൾക്ക് ചിത്രങ്ങൾ വിശ്വാസ്യത കൂട്ടുന്നു. സത്യമായി കാണുന്ന കാര്യങ്ങൾ സത്യമായി പകർത്തുന്നതിനുള്ള ഉപകരണമാണ് ക്യാമറ. അങ്ങനെ സത്യമായി ചിത്രീകരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വായനക്കാരുടെയും പ്രേക്ഷകരുടെയും മുന്നിലേക്ക് അവതരിപ്പിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് കണ്ടതിനെ വിശ്വസിക്കാമെന്ന്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടതാണ് എന്ന് ചിലർ പറയാറുണ്ടല്ലോ. ഒരു സിനിമയിൽ ഇതുപോലെ ഒരു ഡയലോഗുണ്ട്. മാർക്സ് ബ്രദേഴ്സിൻ്റെ, ഗ്രൂഷോ മാർക്സിൻ്റെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ഡയലോഗുണ്ട്. ഐ സോ വിത്ത് മൈ ഓൺ ഐസ്. It was meant as a joke at first. So let's look at the first note. This boy. Your Excellency, I thought you left. Oh no, I don't leave. But I saw you with my own eyes. Well, who are you going to believe, me or your own eyes? എനിക്ക് എന്നെയാണോ വിശ്വാസം, അതിൻ്റെ കണ്ണുകളെയാണോ വിശ്വാസം? ആ രീതിയിലൊക്കെ ഇതിനെ പലരും രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. 2019 സൺഡാൻസ് ചലച്ചിത്രോത്സവത്തിൽ ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടിയ സിനിമയാണ് ഫോട്ടോഗ്രാഫർ. ഒരു ഫോട്ടോഗ്രാഫറുടെ ജീവിതം അവതരിപ്പിക്കുകയാണ് ഈ സിനിമ. സാലോ ബാദ് ജബ് ആപ് യേ ഫോട്ടോ ദേഖേംഗേ തോ ആപ്കോ ആപ്കേ ചെഹരേ പേ യഹി ധൂപ് ദിഖായി ദേഗി. ആജ് കാ ദിൻ ഫോട്ടോ മേ ബഹുത് ക്വാലിഫൈഡ് થઈ જશે તો સારું જોબ પણ મળશે અને સારો હસબન્ડ. ये सब क्या सुन रहा हूँ मैं? दादी ने दवा बंद कर दी है दुल्हन ढूंढने के चक्कर में. दादी ने क्या सचमुच में दवा बंद कर दी है? ये सही है क्या ये दादी वाली बात? हमने सुना है जो तो गल्लो ने कहा. फोटोग्राफ मैडम रुको, तुमने मुझे ये फोटो क्यों दी? बस एक बार अगर आप मिल लेती तो. प्यारी दादी अस्सलाम वालेकुम, मुझे यहाँ एक लड़की मिल गई है, मैं आपको तस्वीर भेज रहा हूँ, इंशाल्लाह आपको पसंद आएगी. कब पहुँच रही है दादी? दो दिन में. मालूम होना चाहिए ना. और हम मिले कैसे? क्या कहोगे तुम उन्हें? अरे इतनी मुश्किल से तो एक लड़की मिली है. हाँ ये बताओ कि तुम दोनों कैसे मिले? फिर जब मैंने वो अपनी फोटो देखी तो मुझे लगा कि कोई और ही है, मुझसे ज्यादा खुश लग रही थी. तुम और फोटोज ले सकते हो मेरी? जी बिल्कुल. एक दूसरे के करीब हो मियाँ. अरे वो कोई बिजली का तार नहीं है. ऐसे अब उसके कंधे पर हाथ रखो. स्माइल प्लीज. इस कम सुंदर लड़की नहीं मिली आपको क्या? इमनो दीकरो यूएस जाए छे तो हमें लोगों विचारता था कि तमे किम नहीं मड़ी लेता. लेकिन जिंदगी में कुछ भरोसा नहीं बेटा.
आप ना दादी को सब कुछ सच सच बता दे। ജേർണലിസ്റ്റുകൾ ക്യാമറ കൈകാര്യം ചെയ്യുമ്പോൾ ഫോട്ടോ ജേർണലിസ്റ്റ് ആവുന്നു. പറഞ്ഞു വന്നത് ഒരു ജേർണലിസ്റ്റിന് ഫോട്ടോ ജേർണലിസ്റ്റ് ആകുകയും ചെയ്യാം. എന്നാൽ എല്ലാ ഫോട്ടോഗ്രാഫർമാരും ഫോട്ടോ ജേർണലിസ്റ്റ് ആകുന്നില്ല. കാരണം ഫോട്ടോഗ്രാഫിയിൽ വിവിധ തലങ്ങളുണ്ട്. സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ, വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, ഫാഷൻ ഫോട്ടോഗ്രാഫർ, മോഡലിംഗ് ഫോട്ടോഗ്രാഫർ, ന്യൂസ് ഫോട്ടോഗ്രാഫർ, പോലീസ് ഫോട്ടോഗ്രാഫർ, സയൻസ് ഫോട്ടോഗ്രാഫർ, ഫോട്ടോ ജേർണലിസ്റ്റ്. 1842 ഇല്ലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസ് എന്ന പ്രസിദ്ധീകരണമുണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇനി തൊട്ട് വാർത്തയ്ക്കൊപ്പം ചിത്രങ്ങളും കൂടി തരാൻ നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പല രീതിയിൽ ചിത്രങ്ങൾ വരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു 1855 ആദ്യമായിട്ട് ഒരു യുദ്ധത്തിൻ്റെ ചിത്രം, ക്രിമിയൻ യുദ്ധത്തിൻ്റെ ചിത്രമാണ് ആദ്യമായിട്ട് പത്രത്തിൽ ഇതുപോലെ വന്നത്. ഏതാണ്ട് 1873 വരെ ഗ്രാഫിക് ആർട്ടിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി ചിത്രം പ്രസിദ്ധീകരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് നമ്മൾ അറിയുന്ന ഈ ഫോട്ടോ ജേർണലിസം എന്നൊക്കെ ഉള്ളൊരു ശാഖയായി തന്നെ വരാൻ തുടങ്ങിയത്. ഫോട്ടോഗ്രാഫ് പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ എപ്രകാരം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആലോചിക്കുന്ന വിഷയം. അങ്ങനെ ജേർണലിസ്റ്റുകൾക്കുള്ള ഒരു ഉപകരണമായി ക്യാമറ മാറി. അതാണ് ഫോട്ടോ ജേർണലിസം എന്ന് പറയുന്നത്. ഫോട്ടോ ജേർണലിസ്റ്റുകൾ ഫോട്ടോ എടുക്കുന്നു. അവർക്ക് വായനക്കാരോട് പറയാനുള്ളത് അവർ ഫോട്ടോഗ്രാഫിലൂടെ ആ ചിത്രത്തിലൂടെ അറിയിക്കുന്നു. അതാണ് ഫോട്ടോ ജേർണലിസം. അവിടെ ഈ ഫോട്ടോ എടുക്കുന്ന ആൾ വെറും ഫോട്ടോഗ്രാഫർ അല്ല, അയാൾ ന്യൂസ് ഫോട്ടോഗ്രാഫറാണ് അല്ലെങ്കിൽ ഫോട്ടോ ജേർണലിസ്റ്റാണ്. കാരണം ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ ഒപ്പിയെടുത്താൽ പോരാ, ഒരു വാർത്താ സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു മുൻ ധാരണ കൂടി മനസ്സിലുണ്ടാവേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ സാധാരണ ലേഖകന്മാർക്ക് പറയുമല്ലോ, നോസ് ഫോർ ന്യൂസ് വേണമെന്ന്. ഇവിടെ ആൻ ഐ ഫോർ ദ പിക്ചർ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ 1858 ജോർജ് ഈസ്റ്റ്മാൻ കൊഡാക് ക്യാമറ കണ്ടുപിടിച്ചതോടെയാണ് ഫോട്ടോഗ്രാഫി അതൊരു ജനകീയ കലയായി മാറിയത്. പക്ഷേ അപ്പോഴും പ്രൊഫഷണലായി ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ക്യാമറയുടെ സാധ്യതകൾ പത്രങ്ങളിൽ എപ്രകാരം പ്രയോജനപ്പെടുത്താം എന്ന ചിന്തയും അക്കാലത്ത് തന്നെ ഉണ്ടായി. അങ്ങനെയാണ് ലണ്ടനിലെ ഇല്ലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസ്, അമേരിക്കയിലെ ഹാർപ്പേഴ്സ് വീക്കിലി, ഇവരൊക്കെയാണ് ആദ്യകാലത്ത് ഫോട്ടോഗ്രാഫുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇന്നത്തെ പോലെ ഫോട്ടോഗ്രാഫ് അനായാസം പ്രിൻ്റ് ചെയ്യാവുന്ന അവസ്ഥയായിരുന്നില്ല. അത് ആദ്യകാലത്ത് എൻഗ്രേവ് ചെയ്യണം, പിന്നീട് ഹാഫ് ടോൺ ബ്ലോക്ക് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അക്കാലത്തൊക്കെ ഈ ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ക്യാമറയുടെ സാന്നിധ്യം ക്രിമിയൻ യുദ്ധകാലത്തും എബ്രഹാം ലിങ്കൻ്റെ വധം നടക്കുന്ന ആ വേളയിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, പട്ടാള ഫോട്ടോഗ്രാഫർമാർ, മിലിറ്ററി ഫോട്ടോഗ്രാഫർ. ഇവർ പട്ടാളക്കാർ തന്നെ. അതേസമയം യുദ്ധത്തിൻ്റെ ഫോട്ടോകൾ പകർത്തുന്ന ഫോട്ടോഗ്രാഫർമാരുണ്ട്, വാർ ഫോട്ടോഗ്രാഫർ. ഇങ്ങനെയുള്ളവരിൽ ഒരാളുടെ കഥ പറയുകയാണ് വാർ ഫോട്ടോഗ്രാഫർ എന്ന ഡോക്യുമെൻ്ററി. ആംസ്റ്റർഡാം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രം മികച്ച ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് നേടി. Every minute I was there, I wanted to flee. I did not want to see this. Would I cut and run, or would I deal with the responsibility of being there with a camera? In one of the world's countless crisis areas, surrounded by suffering, death, violence, and chaos, photographer James Nachtwey searches for the picture he thinks he can publish. A film about a committed, shy man who is considered one of the bravest and most important war photographers of our time, but hardly fits the cliche of the hard-boiled war veteran.
കാലം മാറുന്നു, പലതും ചരിത്രമാകുന്നു, ജീവിതങ്ങൾ മാറുന്നു, കാഴ്ചകളും മാറുന്നു, സാങ്കേതിക വിദ്യകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു, ക്യാമറകൾ മാറുന്നു, വിവര സാങ്കേതിക വിദ്യകൾ അതിവേഗം മാറുന്നു. പഴയ കാലം പഴയതായി, പുതിയ കാലത്തിൻ്റെ പുതിയ സാങ്കേതിക വിദ്യകളും പഴയതാകുന്ന കാലം. പക്ഷേ പഴയ കാലമല്ല, പഴയ കാലത്തെ ക്യാമറ ഇപ്പോഴില്ല, പഴയ കാലത്തെ സംവിധാനങ്ങൾ അല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ, സ്മാർട്ട് ഫോണിൻ്റെ കാലത്ത് എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ അറിയാതെ എടുക്കുന്ന ചിത്രങ്ങൾ പോലും വാർത്താ പ്രാധാന്യമുള്ള ചിത്രങ്ങളായി മാറുന്നുണ്ട്. ടെലിവിഷൻ്റെ കാലം വന്നതോടെ, അല്ലെങ്കിൽ ന്യൂ മീഡിയയുടെ കാലം വന്നതോടെ, വിഷ്വൽസ്, ദൃശ്യം, അതിന് വളരെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിനൊത്താണ് നമ്മുടെ പത്രങ്ങളും. അക്ഷരങ്ങൾ മാത്രമായിരുന്ന അവസ്ഥ പിന്നിട്ട് ഇപ്പോൾ അക്ഷരങ്ങൾക്കൊപ്പം ചിലപ്പോൾ അതിൽ കൂടുതലായി ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ദ ബാങ്ക് ബാങ്ക് ക്ലബ്, ഫോട്ടോഗ്രാഫർമാരായ നാല് ചെറുപ്പക്കാരുടെ കഥ പറയുന്ന സിനിമ, ദക്ഷിണാഫ്രിക്കയിലെ വംശീയ കലാപങ്ങളുടെ വേർതിരിവുകൾ തകരുന്നതിൻ്റെ ചിത്രങ്ങൾ പകർത്താൻ ഇവർ അങ്ങോട്ട് പോകുന്നു. ദ ബാങ്ക് ബാങ്ക് ക്ലബ് ഒരു ചിത്രം ലോകത്തിനെ തന്നെ മാറ്റിയേക്കാം. A fantastic run. Absolutely. Did I just get a job? So you decided to join up with these crazies, hey? You ready? You're lucky because you're white. You can go anywhere. Can't you at least pretend to be scared? I don't date photographers. You keep terrible hours. And you're crazy. And then there's some bad stuff too. I'm a photographer. I want to hear your side of the story. This is a white man's photo taken for white man's purposes. Stop it! Stop taking pictures. What if he's not guilty? Doesn't matter. You know, all of the people that say that it's our job to sit there and watch people die. No! You're too graphic. You know we're not going to be able to use the pictures. And what am I doing out there? What's wrong with you? This place, I hate it all. The government is using it to show how we animals cannot govern ourselves. Is that what you think? I'm haunted by the vivid memories of killings and corpses and anger and pain. ഇത്ര നേരം പറഞ്ഞത് ക്യാമറയുടെ വിശ്വാസ്യതയെ പറ്റിയാണ്. എന്നാൽ ഇന്ന് ക്യാമറ എന്ന ഉപകരണം ഉപയോഗിക്കേണ്ടുന്ന രീതിയിലാണോ ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നന്മ വറ്റുമ്പോൾ ക്യാമറയും തിന്മയുടെ ഉപകരണമാകുന്നു. നമ്മൾ പൊതുവെ പറയുമല്ലോ, ക്യാമറ കളവ് ചെയ്യില്ല, കള്ളം പറയില്ല എന്ന് പറയും. പക്ഷേ ക്യാമറ കൊണ്ടും കളവ് കാണിക്കാമല്ലോ. മോർഫിംഗ് തുടങ്ങിയ ഏർപ്പാടുകളുണ്ട്. വ്യാജ ചിത്രങ്ങൾ വ്യാജ വാർത്ത മാത്രമല്ല, വ്യാജ ചിത്രങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ക്യാമറയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ക്യാമറയ്ക്ക് കളവ് പറയാൻ കഴിയും. ആ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതെല്ലാം സാങ്കേതികവിദ്യയെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. വാർത്താചിത്രം എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റം വരുത്താൻ ആ ചിത്രം എടുക്കുന്ന ആൾക്ക് അവകാശമില്ല. പക്ഷേ കൃത്രിമമായി രംഗത്തിൽ മാറ്റം വരുത്തി ചിത്രം എടുക്കുന്ന അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോ ജേർണലിസം എന്ന് പറയുമ്പോൾ അവിടെയും വളരെ പ്രധാനപ്പെട്ട ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾക്കനുസൃതമായി നടത്തേണ്ട ഒന്നാണ് ഈ ഫോട്ടോ ജേർണലിസം. അതുകൊണ്ടാണ് ക്യാമറ കള്ളം പറയില്ല എന്നത് ശരിയാകണമെങ്കിൽ ക്യാമറ കൈകാര്യം ചെയ്യുന്നയാൾ വളരെ ശുദ്ധമായ മനസ്സോടെ നേരിട്ട് കാണുന്ന ദൃശ്യങ്ങൾ നേരായ രീതിയിൽ പകർത്താൻ കൂടി തയ്യാറാകണം.
ഇനി പറയാനുള്ള ഒരു കൂട്ടമാണ് പാപ്പരാസികൾ. ഫ്രാൻസിലും ഇറ്റലിയിലും ഇംഗ്ലണ്ടിലുമാണ് ഇത്തരം ഫോട്ടോഗ്രാഫർമാർ കൂടുതലുള്ളത്. ക്യാമറ എപ്രകാരം ദുരുപയോഗം ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇംഗ്ലണ്ടിൽ വളരെ പ്രസിദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന പാപ്പറാസികൾ. പാപ്പറാസികൾ എന്ന് പറഞ്ഞാൽ അവർ ക്യാമറയുമായി കയ്യേറ്റം നടത്തുന്നവരാണ്, എവിടെയും കടന്നു ചെല്ലും, ആരുടെ സ്വകാര്യതയെയും ഭേദിക്കും, അവർക്കൊരു മര്യാദയും ബാധകമല്ല. പാപ്പറാസികളുടെ ആ അനുധാവനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ശ്രമത്തിലാണ് ബ്രിട്ടനിലെ ഡയാന രാജകുമാരി കാറപകടത്തിൽപ്പെട്ട് മരിക്കേണ്ടി കൊല്ലപ്പെട്ടത്. Your first action film, how are you feeling? This is all new to me. They hunted him. Please, don't take pictures of my family. Oh, he'll box him in. They shot him from every angle. Let's go make some money. They're never gonna stop. But they never saw his bad side. He's coming for us now. Get out of here. You first. Paparazzi. പാപ്പറാസി ഒരു ടാബ്ലോയിഡ് ജേർണലിസ്റ്റിൻ്റെ ഭാഗം കൂടിയാണ്. പാപ്പറാസിയെ സംബന്ധിച്ച് സെൻസേഷനലായ ചിത്രം എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് അങ്ങേയറ്റം അധാർമികമായ പത്രപ്രവർത്തനമാണ് എന്ന് എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. പാപ്പറാസികളുടെ ഏറ്റവും വലിയ ദോഷം അവർ സ്വകാര്യത റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് എവിടെയും തുഴഞ്ഞു കയറാം, എവിടെയും അതിക്രമിച്ച് കിടക്കാം, എന്ത് ചിത്രവും എടുക്കാം, അങ്ങനെയൊരു അവസ്ഥയാണ്. അപ്പോൾ ആ പാപ്പറാസി സംസ്കാരത്തിലേക്ക് നമ്മൾ പോകരുത് എന്ന് ഉള്ള മുന്നറിയിപ്പ് കൂടി നമ്മൾ ഫോട്ടോഗ്രാഫർമാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെ ഓർമ്മപ്പെടുത്തേണ്ടി വരും. ജെയിംസ് തർബർ എന്ന ചെറുകഥാകൃത്തിൻ്റെ ദ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി എന്ന കഥ 2013 അതേ പേരിൽ തന്നെ സിനിമയായി. ലൈഫ് മാഗസിനിൽ ജോലി ചെയ്യുന്ന അഥവാ സിനിമകളുടെ നെഗറ്റീവുകൾ സൂക്ഷിക്കുന്ന വകുപ്പിൻ്റെ മാനേജറായിരുന്നു വാൾട്ടർ മിറ്റി. ജീവിതത്തിലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്തരമായ നിമിഷങ്ങളെ ക്യാമറ പകർത്തുന്നുവെന്ന് വാൾട്ടർ വിശ്വസിക്കുന്നു. Jumping up and down the floor. My hair is an animal. And once there was an animal. It had a son that mowed the lawn. The sun was an okay guy. They had a pet dragonfly. The dragonfly ran away, but it came back with a story to say. Do you have any cars available? Yeah, we have a blue one and a red one. I'll take the red one. പറഞ്ഞു പഠിപ്പിക്കാനാവുന്നതല്ല ഫോട്ടോഗ്രാഫിയും ഫോട്ടോ ജേർണലിസവും. കേട്ടു പഠിക്കാനാവുന്നതുമല്ല. ക്യാമറ കയ്യിലെടുക്കൂ, ചിത്രങ്ങൾ എടുത്തു തുടങ്ങൂ. വീണ്ടും കാണാം.